ജയേന്ദ്ര മാസ്റ്റർ കെ സുരേന്ദ്രൻ ഈ വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ ശ്രീ വിജയരാഘവനും ശ്രീ ആനത്തലവട്ടം ആനന്ദനും ഒക്കെ മറുപടി പറയാമോ നികേഷേ ഇത് കെ സുരേന്ദ്രൻ അല്ല യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത് കഴിഞ്ഞ അഞ്ചാം തീയതി കേരളത്തിലെ മൂന്ന് പ്രമുഖ പത്രങ്ങളിൽ വന്ന തലക്കെട്ടുകൾ ഞാനൊന്ന് വായിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുണ്ടെന്ന് അവകാശപ്പെടുന്ന അതിന്റെ ലേഖകന്മാർ പേര് വെച്ചെഴുതിയ ലേഖനമാണ് ഒന്ന് ടി ജെ ശ്രീജിത്ത് വലയിലേക്ക് വമ്പൻ സാവുകൾ അന്വേഷണത്തിലേക്ക് ഒരു ഉന്നതൻ കൂടി മറ്റൊരു പത്രം എം എച്ച് വിഷ്ണു പേര് വെച്ചെഴുതി വമ്പൻ സാവുകൾ മൂന്ന് മന്ത്രിമാർ അവരുടെ കുടുംബാംഗങ്ങൾ ഭരണഘടനാ പദവിയുള്ള ഒരു ഉന്നതൻ ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാൾ മലബാറിലെ ഉന്നതനായ ഒരു മതനേതാവ് ഒരു പ്രമുഖ നടൻ ഒരു ചാനലിലെ യു എ ഇയിലെ മേധാവി പ്രവാസി ക്ഷേമത്തിനായുള്ള സർക്കാർ ഏജൻസികളിലെ ഉന്നതൻ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കഴിഞ്ഞ അഞ്ചാം തീയതി കേരളത്തിലെ മൂന്ന് വാർത്താപത്രങ്ങളിൽ ഒരേ സമയത്ത് വന്ന ഒരു വാർത്തയാണ് മാധ്യമ സുഹൃത്തുക്കളുടെ ഇത്തരം ഏജൻസികളുടെ ബന്ധവും വാർത്തകൾ അവർക്ക് ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കൊക്കെ അറിവുള്ളതാണ് അപ്പൊ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസന്വേഷണം അതിന് ഉദ്ദേശ ശുദ്ധിയെക്കുറിച്ചോ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഏജൻസിയോട് അന്വേഷിക്കണം എന്ന് പറയുന്നുള്ളൂ ഒന്ന് നമ്മൾ വഴിവിട്ട് ആരെയും സംശയിക്കുകയോ ആരെയും അത്തരത്തിൽ കാണുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് അന്വേഷണത്തിന്റെ ഒരു തലം മാറുമ്പോൾ ഇതിനുള്ള സമീപനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നു ഉദാഹരണത്തിന് സ്വപ്ന സുരേഷ് കോടതിയിൽ വെച്ച് ജയിലിനകത്ത് വെച്ച് ഒരു ശബ്ദ സന്ദേശം പുറത്തു കൊടുത്തു ഇതുവരെ കേരള പോലീസ് അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല ആ അന്വേഷണം എങ്ങനെ അട്ടിമറിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കൃത്യമായി കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന തലത്തിലുള്ള ചില ആളുകളിലേക്ക് ഇത് ചൂണ്ടുപലകയായി വരുന്നുണ്ട് എന്ന് ചില സംശയങ്ങൾ ഈ ശബ്ദരേഖയും കൊടുത്ത പരാതിയും തമ്മിൽ ഒരു ബന്ധവും കാണുന്നില്ലല്ലോ ശ്രീജേന്ദ്ര മാസ്റ്റർ ശബ്ദരേഖയിൽ പറയുന്നത് എന്നെ ഉന്നതരുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഉന്നതരുടെ പേര് പറയരുത് എന്ന് ആവശ്യപ്പെട്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു പ്രതിയാണ് സ്വപ്ന സുരേഷ് അവരാദ്യം മുതലേ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങളും നമുക്കൊരു പ്രതിയുടേതായ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും ഏജൻസി കേരള പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ചുമതല എന്താണ് ഇവർ പറയുന്നതിൽ നെല്ലും പതിരും വേർതിരിച്ചറിയില്ല ചിലപ്പോൾ വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടാവാം ശരിയായ ആരോപണങ്ങൾ ഉണ്ടാവാം ഏത് പറഞ്ഞാലും ഒരു മൊഴി കൊണ്ട് മാത്രം ഒരു കേസ് നിലനിൽക്കില്ലല്ലോ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിന്റെ തെളിവുകൾ ഇതൊക്കെ മാറ്റിയുരക്കേണ്ടി വരുന്നത് കോടതിയിലാണ് പക്ഷെ ഇവിടെ സ്വപ്ന എന്ന് പറയുന്ന പ്രതി ആദ്യം പറയുന്നു അവരുടെ പേരിൽ വലിയ സമ്മർദ്ദമുണ്ടായി സ്വാഭാവികമായിട്ടും ഒരു കേസ് അന്വേഷിക്കാവുന്ന തലങ്ങളിലായിരുന്നു അതിന്റെ ഉറവിടത്തെക്കുറിച്ച് അവർ സംശയം രേഖപ്പെടുത്തിയിട്ടില്ല അവർ തന്നെ സാക്ഷ്യപ്പെടുന്നു എന്റേതാണ് ഈ ശബ്ദം എവിടെ നിന്ന് കൊടുത്തു എന്ന് എനിക്കറിയില്ല ആര് റെക്കോർഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ച ഒരു സ്ഥലത്ത് കേരളത്തെ പോലുള്ള ഒരു പോലീസ് സേന വിചാരിച്ചാൽ ഇത് കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല നമുക്ക് അതിന്റെ നൂലാമാലകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക ശ്രീ ജയേന്ദ്ര മാസ്റ്റർ നോക്കൂ ആദ്യത്തെ സ്വപ്ന സുരേഷിന്റെ സന്ദേശം ഉണ്ടല്ലോ അത് പൂർണ്ണമായും സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വപ്ന സുരേഷ് സർക്കാരിനോട് പറയുകയാണ് ഞാൻ ഉറച്ചു നിന്നോളാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പക്ഷേ എന്നെ സംരക്ഷിച്ചോളണം എന്ന് രണ്ടാമത്തേനകത്ത് ഇതാ എനിക്ക് സമ്മർദ്ദം കൂടുന്നു ഞാൻ പറഞ്ഞു പോവേ എൻ്റെ വായിൽ നിന്ന് വിട്ടുപോകുമേ എന്നുള്ളതായിരിക്കും മൂന്നാമത്തേതാ ഇപ്പോഴത്തെ ഈ പറയുന്ന രേഖാമൂലമുള്ള പരാതി ഈ രേഖാമൂലമുള്ള പരാതിയിൽ പറയുന്നു ഞാൻ ഉന്നതരുടെ പേര് പറയരുത് എന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെന്ന് തോന്നിപ്പിക്കുന്നവർ തന്നെ ഭീഷണിപ്പെടുത്തുന്നു ഇനി ഞാൻ വീണ്ടും വട്ടക്കുളങ്ങര ജയിലിൽ പോയാൽ എൻ്റെ ജീവന് ഭീഷണി ഇതിനെ ഒന്ന് ചേരുംപടി ചേർത്തേ എങ്ങനെയാണ് അതിനെ ചേരുംപടി ചേർക്കുക ബി ജെ പി അല്ല അതിന്റെ ബി ജെ പി എന്നത് നമുക്ക് മാറ്റി നിർത്താം ഒരു യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഇതിനെ കാണാം സംസ്ഥാന ഗവൺമെന്റിനെ ചാരിക്കൊണ്ടവർ പറഞ്ഞതിന്റെ നിജസ്ഥിതി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ സംസ്ഥാന പോലീസ് അതിന് വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അത് ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ അത് ഇത്തരം ഒരു നിർണായകമായ കേസ് കിട്ടിയപ്പോൾ അത് സത്യമാണോ അല്ലയോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് അന്വേഷിക്കാൻ പോലും നുടിന്യായങ്ങൾ പറഞ്ഞ് പോലീസ് കേരള പോലീസ് മാറ്റിവെക്കുന്നു എന്നതിലൂടെ നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത് രണ്ടാമത് നമുക്കറിയാം ഇത് ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ചെറിയ തേങ്ങാ മോഷണ അടക്ക മോഷണ കേസല്ല കേരളത്തിലെ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്ന വാർത്തകൾ വെച്ച് മന്ത്രിമാർ ഭരണഘടനാ പദവിയുള്ള ഉന്നതൻ
ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥനും ഉന്നത ഞാൻ പറയുന്നത് ഇത്രയും ഗൗരവതരമായ ഒരു വിഷയത്തെ പലരും തന്നെ സംരക്ഷിക്കാൻ ഉണ്ടാകും എന്ന ധൈര്യത്തോടെയാണോ സ്വപ്ന ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അവരുടെ മൊഴികൾ പിന്നീട് ഓരോരുത്തർ ഓരോരുത്തരായി വലയിലേക്ക് വന്നതിലുള്ള തനിക്കും നീട്ടി വലിച്ച് പറഞ്ഞാലേ എവിടെയെങ്കിലും എത്തിക്കണ്ടേ? ഇപ്പൊ താങ്കൾ പറയുന്നത് എവിടെയെങ്കിലും എത്തിക്കണ്ടേ? അന്വേഷണം എവിടെയെങ്കിലും എത്തിക്കണ്ടേ? ഇതിന്റെ തുടക്കത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? കെ ടി ജലീൽ. എന്താ കെ ടി ജലീൽ എവിടെ പോയി? കെ ടി ജലീല് ഈ ഈന്തപ്പഴത്തിന്റെ ഉള്ളിലെ കുരു കളഞ്ഞ് അതിനകത്ത് സ്വർണം കൊണ്ടുവന്നു എന്നും ഖുറാന്റെ ഉള്ളിലെ വേദഭാഗം മാറ്റിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞവരല്ലേ നിങ്ങൾ? എവിടെ പോയി കെ ടി ജലീൽ? കെ ടി ജലീൽ ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇഡിക്കും കസ്റ്റംസിന് ഒരു കത്ത് കൊടുക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കിയത്. എവിടെ എത്തി അന്വേഷണം എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ട്. ഇതൊക്കെ അഭ്യൂഹം മാത്രമേ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളൂ എന്ന് മനസ്സിലാക്കുമല്ലോ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. താങ്കൾ നികേഷിനെ പോലെ അനുഭവ സമ്പന്നനായ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നതിന് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിലുള്ളത് എന്താണ്? ഒരു അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ പരിമിതമായ ഒരുപാട് സാധ്യതകളും ഉന്നത ബന്ധങ്ങളുമുള്ള ആളുകൾ ഇടപെട്ട ഒരു കേസിൽ അന്വേഷണ ഏജൻസികൾ എല്ലാ സാധ്യതകളും പരിശോധിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കെ ടി ജലീലിന്റെ കേസ് അവസാനിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നികേഷിന് അത്തരം വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലേക്കായിട്ട് ഈ കേസിന്റെ അന്വേഷണം മുറുകുന്നു. ചിലപ്പോൾ പൊഴിയായിരിക്കാം, ചിലപ്പോൾ സത്യമായിരിക്കാം. ഏതായാലും ഞാൻ ഇതിനെ കാണുന്നത് പൊഴിയായാലും സത്യമായാലും പൊഴിയായും സത്യം സത്യമായും തെളിയിക്കപ്പെടണം.